കപ്പളങ്ങ നമുക്ക് തോരൻ വെക്കാം. നമ്മുടെ വീട്ടിലുള്ളതാണേ കപ്പളങ്ങ തോരൻ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. ഷുഗർകാർക്ക് എല്ലാവർക്കും ചോറ് കുറച്ചിട്ട് കറി കൂടുതൽ കഴിക്കണം എന്നാണ് പറയുന്നത്. അന്നേരം കപ്പളങ്ങ ഉണ്ടാക്കുവാണെങ്കിൽ കുറേ കൂടുതൽ കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടായിരിക്കണം കേട്ടോ. കപ്പളങ്ങ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർക്കും കപ്പളങ്ങ നന്നായിട്ട് കഴിച്ചാൽ നല്ലതാണ്. ഈ നല്ലപോലെ ചിത്തിയെടുത്തു നമുക്കത് കണ്ടിരിക്കാം. ചെറിയ കത്തി ആയത് വേണ്ട, തിന്നു വലിയ കപ്പളങ്ങയൊക്കെ ചെത്താൻ വലിയ കത്തി വേണം. ഇതിനാണ് നല്ല മൂർച്ച. പയ്യ ചേന ഒന്നും സാരമില്ല. കപ്പളങ്ങ ഇപ്പോൾ ഒരു കപ്പളങ്ങ എടുത്തത് വലുതാണെങ്കിൽ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അരിഞ്ഞ് കഴുകി വാരി പാത്രത്തിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. നാളെ നമുക്ക് കറി വയ്ക്കാം. രാവിലെ കറി വയ്ക്കാനും എളുപ്പമുണ്ട്. മധുരം ഉണ്ടെന്ന് തോന്നി ഈ അകത്തേയില്ലേ, ഇതൊന്ന് കണ്ടിച്ച് മാറ്റിയാൽ മതി. ഒത്തിരി മധുരമുള്ളത് കപ്പളങ്ങ ഇങ്ങനെ എടുത്തത് നൈസായിട്ട് കീറണം. ഏറ്റവും കനം കുറച്ച് വേണം അരി. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം. നമ്മുടെ കപ്പളങ്ങ അരിഞ്ഞത് ഒരു പ്ലേറ്റ് നിറച്ചുണ്ട്. ഒരു കപ്പളങ്ങയല്ലേ, ഇത് നമുക്ക് കഴുകി വാരി ഇനി കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. കഴുകിയില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ ചേന അങ്ങ് പോയിക്കോളൂ. ഇത് നമുക്ക് അരപ്പുണ്ടാക്കാം. രണ്ട് ജീരകം, രണ്ട് വെളുത്തുള്ളി, ജീരകം, എരിവിനാവശ്യത്തിന് കാന്താരിമുളകാണ് ഞാൻ ഇടുന്നത്. പിന്നെ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, തേങ്ങ ഇച്ചിരി നല്ലപോലെ വേണം. ഇത് ഒരു മുറി തേങ്ങയുണ്ട്, അത് മുഴുവൻ ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ ആ കപ്പളങ്ങ മുഴുവൻ കറി വയ്ക്കുന്നില്ല. ഇത് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ അയച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇച്ചിരി അര സ്പൂണോളം വേണം. നല്ല ഇടയ്ക്കിടയ്ക്ക് കടുക് എടുക്കണമെന്ന് നല്ല ഭംഗിയാണ്. വെള്ളക്കറി അല്ല, മഞ്ഞക്കറിയാണ്. കടുക് പൊട്ടി അതിലേക്ക് കറിവേപ്പില ഒതുക്കി വച്ചിരിക്കാൻ തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അരപ്പിൻ്റെ പച്ച മണം ഒന്ന് മാറും. ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ കറി വേഗം കേടാവില്ല. ഈ അരപ്പിൻ്റെ മുകളിലേക്ക് അരിച്ചിന് വെച്ചേക്കുന്ന കപ്പളങ്ങ ഇട്ട് കൊടുക്കും.
അതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട, കഴുകി വാരി എടുത്തുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അംശം കൊണ്ട് വെന്തോളൂ. അത്ര മഞ്ഞപ്പൊടി മതി. തട്ടിപ്പൊത്തി വെച്ച് നല്ല പോലെ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ വേണം തീ കുറച്ച് വെക്കാൻ. ബാക്കിയുള്ള കപ്പളങ്ങ പാത്രത്തിൽ ഇട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മുടെ കപ്പളങ്ങ റെഡിയാറായിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വയ്ക്കുക. ഒത്തിരി ഇട്ട് ഇളക്കി മറിക്കരുത്, കുഴഞ്ഞു പോകരുത്. ഒന്നും കൂടെ ഒന്ന് മൂടിയിട്ട്